ശൈലജ കാറ് വന്നു, പിന്നെ പഠിക്കാം. അതെ, ഇപ്പൊ മോള് വീട്ടിൽ പോവണ്ട. വീട്ടിലേക്കോ? ആര് പറഞ്ഞു ഞാൻ വീട്ടിലേക്കാ പോകുന്നത്? പിന്നെ മോൾ എവിടേക്കാ പോകുന്നത്? ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനാ പോകുന്നത്. ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ? എവിടെയാ സ്ഥലം? എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. സ്ഥലം കുറച്ച് ദൂരെയാ. ഫ്രണ്ട്സിനോട് വിളിച്ചു പറ വരില്ല. മോളെ, ഒറ്റയ്ക്ക് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. എനിക്കൊരു കരുതൽ എല്ലാവരിലും ഉണ്ട്, അത് നിന്നിലും ഉണ്ട്. അതുകൊണ്ട് പോവണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പോവും, എനിക്ക് പോയേ പറ്റൂ. നീല, ഭർത്താവിനെ അനുസരിക്കണം, ഞങ്ങള് കുടുംബക്കാരെ അനുസരിക്കണം. എല്ലാവരെയും ധിക്കരിച്ച് അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞങ്ങള്. അത് ഈ വീട്ടിൽ നടക്കില്ല. ഈ വീട്ടിലെ മറ്റു മരുമക്കളൊക്കെ അച്ചടക്കത്തോടു കൂടിയേ കഴിയുന്നത്, ഇവളും അതുപോലെ തന്നെ കഴിയണം. അവളൊരു നല്ല കുട്ടിയാന്നാ കരുതിയത്, പക്ഷേ ഈ സംഭവത്തോടെ ഒക്കെ നശിപ്പിച്ചു. ഇത് ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല ഡോക്ടറെ. ഈ അവിവേകത്തിന് അവൾ മാപ്പ് പറയണം. ഇനി അവൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അവൾക്ക് വീട്ടിൽ സ്ഥാനമുള്ളൂ. അപ്പച്ചി, ഒരു തവണത്തെ കൂടി ഒന്ന് ക്ഷമിക്ക അപ്പച്ചി. ക്ഷമിക്കാം, അവളിനി ഇത് ആവർത്തിക്കില്ലെന്ന് പറയണം. ചെയ്ത തെറ്റിന് മാപ്പ് പറയണം. ദീപകിനത് അറിയോ പോലും ഇല്ല. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അവനൊരു ഭർത്താവല്ലേ, അവനോട് പറയണ്ടേ. ഇതെവിടുത്തെ സംസ്കാരോ? അച്ഛനും അമ്മയും തമ്മിൽ തല്ലെന്ന് കണ്ട വളർന്നത്. ചെറിയ കുട്ടിയെപ്പോലെ എന്തിനു ഏതിനു ശാഠ്യം പിടിച്ചപ്പോ ആന്റി എല്ലാം ചെയ്തു കൊടുത്തു. തെറ്റേതെന്ന് ശരിയെന്ന് പഠിപ്പിച്ചിട്ടില്ല, സംസ്കാരം പഠിപ്പിച്ചിട്ടില്ല. അതാ പറ്റിയത്. അപ്പച്ചി നല്ല കുട്ടിയാന്നിള, അവൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഈയൊരു തെറ്റ് മാത്രമല്ലേ അവൾക്ക് സംഭവിച്ചുള്ളൂ. അവള് മോശം കുട്ടിയാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഈ കാണിച്ചത് തെറ്റാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവള് നമ്മളെയൊക്കെ അപമാനിച്ചു, ദീപകിനെ അപമാനിച്ചു. ഈ സ്വഭാവം ഇവിടെ വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. ഇതറിഞ്ഞപ്പോ ദീപകിനും വിഷമമായി. ഭർത്താവിനോട് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ അവൾ ഇത് ചെയ്യൂ. അവള് വരട്ടെ, ഇതിന് മറുപടി പറയേണ്ടത് അവളാണ്. ഈ തോന്നിയാസിന് മാപ്പ് പറയാതെ അവളിനി ഈ വീടിന്റെ പടി കടക്കില്ല. അത്ര തന്നെ.